കപ്പ് കൊണ്ടുപോയേ അർജന്റീന എപ്പോഴേ. അത് സത്യമാണ്. കാരണം ഇപ്പൊ അർജന്റീന ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും മെസ്സിക്ക് വേണ്ടി കപ്പ് മെസ്സിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. റൊണാൾഡോയാണ് പിന്നെ കൂടുതൽ ഇവിടെ കളി കാണാൻ കളി കണ്ടാ മതി. ഇല്ല കൂട്ട. അർജന്റീന ഇപ്രാവശ്യം കപ്പടിക്കുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇത്ര മത്സരം അൺബീറ്റനായിട്ട് തുടരെ ജയിച്ചത് അർജന്റീനയാണ്. കോപ്പ അമേരിക്കയും നേടി. ഇത്ര ശക്തമായിട്ട് ഒരു ടീമാണ് അർജന്റീന എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലെ സ്കോഡ് അനുസരിച്ച് നല്ല ശക്തമായിട്ട് ഒരു ടീമാണ്. അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് ഖത്തറിൽ അർജന്റീന തന്നെ കപ്പ് ഉയർത്തുമെന്ന്. ഓ, ഈ വർഷം നല്ല സ്കോഡുണ്ട് പോർച്ചുഗലിന്. എല്ലാം നല്ല മിഡും ബാക്കും നല്ല പ്ലേയേഴ്സാണ്. ഇപ്പോൾ നല്ല നല്ല മികച്ച ക്ലബിലാണ് കളിച്ചിരിക്കുന്നത് എല്ലാ പ്ലേയേഴ്സും. കപ്പ് കൊണ്ടുപോയേ അർജന്റീന എപ്പോഴേ. കപ്പ് പൊക്കിയിരിക്കും. കളി കാണാൻ കളി കണ്ടാ മതി. കണ്ടിട്ട് പോയാ മതി. ടി വി ഉണ്ടോ? വീട്ടിൽ കളി കൊണ്ടുപോയി നോക്ക്. അത് സത്യമാണ്. കാരണം ഇപ്പം അർജന്റീന ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും മെസ്സിക്ക് വേണ്ടി കപ്പ് മെസ്സിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. അങ്ങനെ ഒരു ഫീലാണ് ഇപ്പം ഇന്നത്തെ അർജന്റീന ഫാൻസുകാർക്ക് പോലും, ലോകത്തിലെ എല്ലാ ഫുട്ബോൾ ഫാൻസ് പോലും തോന്നുന്നത്. കോച്ച്, അർജന്റീന ഫാൻസ് ഒരു തള്ളു കൂടുതലാണ് പൊതുവെ ഇവിടെ പുഴയൂരിൽ. പക്ഷെ ഞങ്ങളങ്ങനെ തള്ളാറില്ല. പക്ഷെ ഞങ്ങൾ വലിയ പ്രതീക്ഷ ഇന്ന് ടീമിലും പോലും പ്രതീക്ഷ വയ്ക്കുന്നു. ഞങ്ങൾ മെസ്സിക്ക് 7 ബാലൻഡിയർ കാണും. റൊണാൾഡോയ്ക്ക് ഒറ്റയ്ക്കാണ് രാജ്യത്തെ നയിക്കുന്നത്. കാരണം ഇപ്പോ ക്രിസ്ത്യാനോ പുറത്താക്കി കളഞ്ഞു. ഒരു ടീമിൽ വേണ്ട ഇങ്ങനെ കളന്ന് പോർച്ചുഗൽ കളിയിലും കൂടെ ക്രിസ്ത്യാനോ കളിക്കാൻ വിട്ടില്ല. ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലാണെങ്കിൽ അവന് ചാൻസ് കൊടുക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അവന് ചാൻസ് കൊടുത്താൽ അവൻ ഉറപ്പായിട്ട് ഗോൾ അടിക്കും. അവനെ ഉള്ളു ഗോൾ അടിക്കാനായിട്ട്. ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം ആര് പറഞ്ഞാലും അത് നമുക്ക് അത് കണക്കിലാക്കേണ്ട. നമ്മൾ ഇത് കളഞ്ഞത് എഴുതേണ്ട കാര്യമാണ്. മാസ്റ്റേണിറ്റിൽ അവന് ചാൻസ് കൊടുത്താൽ അവൻ ഗോൾ അടിക്കും. ഇപ്പോൾ ചിലപ്പോൾ വന്ന കോച്ചസിൻ്റെയോ മാനേജേഴ്സിൻ്റെയോ കുറേ ഇതായിരിക്കും ചിലപ്പോൾ അവനെ ഇറക്കാത്തത്. റൊണാൾഡോ വന്ന സമയം അവനായിരുന്നു മാസ്റ്റേണിറ്റ് ഗോൾ സ്കോറർ. അവനെ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രീമിയർ ലീഗിൽ. അവനായിരുന്നു ടോപ്പ് സ്കോറർ. എല്ലാം അവനായിരുന്നു. കപ്പടിക്കും ഉറപ്പാണ്. എന്തുകൊണ്ടാണ്? കാരണം മെസ്സി മിന്നുന്ന ഫോമിലാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, അർജന്റീന ഒരു കളി പോലും തോറ്റിട്ടില്ല. അർജന്റീന അടിച്ചാലും പോർച്ചുഗൽ അടിക്കും. മനസ്സിലായി? അർജന്റീന ടീമില് യാതൊരു മാനേജർ സംസാരിച്ചാലും അവന്മാര് ബഹളമുണ്ടാകും. മെസ്സി സംസാരിച്ചാൽ അവന്മാർ സൈലന്റ് ആയിട്ടിരിക്കും. അതാണ് മെസ്സി. ആര് പറഞ്ഞു റൊണാൾഡോയാണ് പിന്നെ കൂടുതൽ ഇവിടെ? റൊണാൾഡോ റൊണാൾഡോ ചിലുമ റൊണാൾഡോ റൊണാൾഡോ. അത് നേരത്തെ ഒരു വീഡിയോ കണ്ട് ഇവൻ തള്ളിയത്. ഇവൻ ഭയങ്കര ഒന്നാമത് തള്ളലാണ് ഇവൻ. റൊണാൾഡോയ്ക്ക് ആരാധകർ പൊഴിയൊരു കൂടുതലാണ്. കേരളം ഫുള്ള് അർജന്റീന ബ്രസീൽ അങ്ങനെയൊക്കെയാണ് ഫാൻസ് ഉള്ളത്. പക്ഷേ പോർച്ചുഗലിന് വേണ്ടി ഞങ്ങളുണ്ട്, റൊണാൾഡോയ്ക്ക് വേണ്ടി ഞങ്ങളുണ്ട്. ചിലപ്പോൾ ഇതൊന്നും റൊണാൾഡോ കാണില്ലായിരിക്കാം. എന്നാലും ഞങ്ങൾ റൊണാൾഡോ എപ്പോൾ പിച്ചിന് ഇറങ്ങുന്ന അതുവരെ ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് റൊണാൾഡോയുടെ സപ്പോർട്ട് ആയിരിക്കും എപ്പോഴും. വേറെ ഒരു പ്ലെയർ ഇല്ല. പോർച്ചുഗൽ വരുമ്പോൾ റൊണാൾഡോ വേറെ കളിയാണ്, വേറെ ടീമാണ്. അപ്പോൾ നന്നായിട്ട് കളിക്കും, നന്നായിട്ട് എന്ത് പെർഫോം ചെയ്യും. ഈ വർഷം വേൾഡ് കപ്പ് പോർച്ചുഗലിനെ എത്തുമെന്ന് ആഗ്രഹിക്കുന്നു. അത്രയും ടാലന്റഡ് ഉള്ള പ്ലെയറിനെ പിന്നെ സപ്പോർട്ട് ചെയ്യാതെ പിന്നെ വേറെ ആരെ സപ്പോർട്ട് ചെയ്യാനും ഇല്ലേ കൂട്ട? നിങ്ങൾ പറഞ്ഞ വഴി കണ്ടാണല്ലോ, അവിടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്, കട്ടോട് വെച്ചിട്ടുണ്ട്, പള്ളീൻ്റെ അടുത്ത് കട്ടോട്. കട്ടോട് വെച്ച് പാലഭിഷേകം ചെയ്യുന്ന ഞങ്ങളൊന്നും മണ്ടന്മാരല്ലേ. അയാളുടെ കയ്യിൽ നിന്ന് ഒന്ന് ആഗ്രഹിക്കാതെ ഞങ്ങളായിട്ടാണ് സ്നേഹിക്കുന്നത് അയാളെ. ഇല്ലേ അളിയൻ മാറെ, ബാക്കി ഞങ്ങളൊക്കെ സ്വത്ത് എഴുതരും. ക്രിസ്ത്യാനോ കളിക്കുന്നു ഒരു 7 നമ്പർ ജേഴ്സി ഇപ്രാവശ്യം ഉറപ്പായിട്ടും വേൾഡ് കപ്പ് അടിക്കും എന്നാണ് വിശ്വാസം. കപ്പ് നമ്മളെ പോർച്ചുഗലെ കൊണ്ടുപോകും. റൊണാൾഡോ കൊണ്ടുപോകും. റൊണാൾഡോ അടിക്കത്തുള്ളൂ. അങ്ങനെയൊന്നും
ഫോർസ പോർച്ചുഗൽ അർജന്റീന കളി കണ്ടറിയാം.